ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ക്രെമ്പിൾ സോൺ നമ്മൾ വാഹനങ്ങൾ പ്രത്യേകിച്ച് കാറുകൾ ആക്സിഡൻ്റ് ആകുമ്പോൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വളരെ ചെറിയൊരു തട്ടലിൽ തന്നെ കുറേ ഭാഗങ്ങൾ ഡാമേജ് ആവാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനു പകരമായി കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വളരെ ഉറപ്പുള്ള എന്തെങ്കിലും ഭാഗം ഫിറ്റ് ചെയ്തുകൂടെ തുടങ്ങിയ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രധാനമായും കാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ നിർമ്മിക്കാൻ കാരണം ക്രംബിൾ സോൺ ആണ് ക്രംബിൾ സോൺ ഓർ ക്രഷ് സോൺ എന്നു പറഞ്ഞാൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറൽ സേഫ്റ്റി ഫീച്ചറാണ് ഇങ്ങനെ പറഞ്ഞാൽ വാഹനം ഇടിക്കുമ്പോൾ കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നും പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു തട്ടലിൽ തന്നെ കൂടുതൽ ഭാഗങ്ങൾ ഡാമേജ് വരാറുണ്ട് ഇതിൻ്റെ കാരണം കാറിൻ്റെ ഫ്രണ്ട് ഭാഗവും പുറകു ഭാഗവും ക്രംബിൾ സോൺ ആയതുകൊണ്ടാണ് അതുകൊണ്ടാണ് കാറിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ബമ്പർ ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അതൊരു റിജിഡ് റിജിഡായിട്ടുള്ള മെറ്റീരിയലല്ല ഒരു ചെറിയൊരു തട്ടലിൽ തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ആ ഒരു ബമ്പർ ഏറ്റെടുത്ത് ആ ഒരു ഫ്രണ്ട് ഭാഗം പെട്ടെന്ന് തന്നെ അമർന്നു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിങ്ങനെ നിർമ്മിക്കാനുള്ള കാരണം നമ്മൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെയുള്ള ഒരു ഇമ്പാക്റ്റ് അതിലെ വെലോസിറ്റിയിലുള്ള മാറ്റത്തിൻ്റെ സമയം കൂട്ടാനാണ് നമ്മൾക്ക് നമ്മൾക്കെപ്പോഴും പെട്ടെന്നുള്ള ഇമ്പാക്റ്റിനായിരിക്കും കൂടുതൽ ഡേഞ്ചറായി ഉണ്ടാവുക നമ്മളാ ഒരു ഡിസിലറേഷൻ്റെ ടൈം കൂട്ടുന്നതിലൂടെ നമ്മൾക്ക് ആ ഒരു ഇമ്പാക്റ്റ് കുറക്കാൻ പറ്റും എന്നുവെച്ചാൽ മൊമെൻ്റത്തിലെ മാറ്റത്തിൻ്റെ സമയം കൂട്ടി ആകെ ഫോഴ്സിനെ കുറയ്ക്കാൻ സാധിക്കും ഇത് പെട്ടെന്നുള്ള ഡിസിലറേഷനെ കുറയ്ക്കാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് ലോങ് ജമ്പ് ചാടുമ്പോൾ ആ ചാടുന്ന ഒരു ഭാഗം അവിടെയുള്ള മണൽ കിളച്ചിടാറുണ്ട് ഇതിൻ്റെ കാരണവും ഇതുതന്നെയാണ് ആ പെട്ടെന്ന് ഉള്ള ആ ഒരു ചാട്ടത്തിൻ്റെ ഇമ്പാക്റ്റ് ആ ഒരു മണൽ അബ്സോർബ് ചെയ്യും ഇതേപോലെ തന്നെയാണ് കാറിൻ കാറും നിർമ്മിച്ചിരിക്കുന്നത് പെട്ടെന്നുള്ള ആക്സിഡൻറ്റിൽ കാറിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ആ ഒരു കൈനെറ്റിക് എനർജിയെ അബ്സോർബ് ചെയ്ത് കാറിനകത്തുള്ള പാസഞ്ചറെ സേഫായി വെക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പ്രധാനമായും കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഹെഡിൽ ഉണ്ടാകുന്ന കൊളിഷൻ കാറിൻ്റെ ഫ്രണ്ട് പാർട്സ് ഏറ്റെടുത്തു കൊള്ളും അതായത് വാഹനത്തിന് പറ്റുന്ന ആക്സിഡൻറ്റ് പാസഞ്ചർ ക്യാബിന് പുറത്ത് വെച്ച് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് പരമാവധി കുറച്ച് പാസഞ്ചറിനെ സുരക്ഷിതമായി വെക്കാനാണ് ഇങ്ങനെ കാറിന് ക്രംബിൾ സോൺ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ലോങ് ജമ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ കാറ് ഒരു സോഫ്റ്റ് സോഫ്റ്റായൊരു മതിലിലോ മറ്റാണ് ഇടിക്കുന്നതെങ്കിൽ കാറിന് കൂടുതലും ഇമ്പാക്റ്റ് പറ്റില്ല കാരണം അവിടെ ടൈം കൂടുതലെടുത്താണ് വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നാൽ നമ്മൾക്ക് വാഹനം ഇടിക്കുന്ന ഭാഗം സോഫ്റ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷനില്ല അതിന് പക പകരമായി നമ്മൾ കാറിൻ്റെ ഫ്രണ്ട് ഭാഗവും റിയർ ഭാഗവും പെട്ടെന്ന് തന്നെ അമർന്നു പോകുന്ന ഭാഗങ്ങളായി നിർമ്മിക്കുന്നു ഇതിനെയാണ് നമ്മൾ കാറിൻ്റെ ക്രംബിൾ സോൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ക്രംബിൾ സോൺ എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്